പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം കെ ആർ ഗൗരിയമ്മയ്ക്ക് നേരിടേണ്ടി വന്നത് സി പി എമ്മിന്റെ കടുത്ത രാഷ്ട്രീയ പകപോക്കലാണ്. പകവീട്ടിയും പലതും അതിജീവിച്ചുമാണ് ഗൗരിയമ്മയെ മുന്നോട്ടു പോയത്. കഴിഞ്ഞതെല്ലാം പറഞ്ഞ് പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള സി പി എമ്മിന്റെ ആവശ്യത്തിന് അവസാന കാലത്തും ഗൗരിയമ്മ കൈകൊടുത്തില്ല. സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം 1996 ഗൗരിയമ്മ യു ഡി എഫ് ടിക്കറ്റിലാണ് നിയമസഭയിലെത്തിയത്. അതുവരെ സഭയിൽ മുൻനിരയിൽ സീറ്റ് കിട്ടിയിരുന്ന ഗൗരിയമ്മയ്ക്ക് അടുത്ത സമ്മേളനം തൊട്ട് ഏറ്റവും പുറകിലേക്ക് മാറിയിരിക്കേണ്ടി വന്നു. ഒറ്റ എം എൽ എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാരണം നിരത്തിയായിരുന്നു സി പി എമ്മിന്റെ പ്രതികാരം. പിന്നീട് വന്ന യു ഡി എഫ് സർക്കാരിൽ മന്ത്രിയായി മുൻനിരയിൽ സീറ്റ് ഉറപ്പിച്ചാണ് അവർ പകരം വീട്ടിയത്. പ്രതിപക്ഷ എം എൽ എ ആയിരിക്കെ അസംബ്ലിയിൽ ഒരു മിനിറ്റേ സംസാരിക്കാൻ അവസരമുണ്ടായിരുന്നുള്ളൂ. കമ്മിറ്റികളിൽ പ്രാതിനിധ്യം നൽകിയില്ല. പ്രായം ചെന്ന എം എൽ എ ആയിരുന്നിട്ടും താമസ സൗകര്യവും നൽകിയില്ല. അരൂർ മണ്ഡലത്തിലെ പാർട്ടി ഓഫീസ് ദേശീയപാതാ വികസനത്തിന് എന്ന പേരിൽ വിലക്കെടുത്ത് പൊളിച്ചു കളഞ്ഞു. മണ്ഡലത്തിലെ റോഡുകൾ നന്നാക്കുന്നതിൽ പോലും കടുത്ത വിവേചനമാണ് അന്ന് ഗൗരിയമ്മയ്ക്ക് നേരിടേണ്ടി വന്നത്. പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്തും പടവെട്ടി തന്നെയായിരുന്നു അവരുടെ കുതിപ്പ്. കേരന്തിങ്ങും കേരളനാട് കെ ആർ ഗൗരി ഭരിച്ചിടും എന്ന് നാടൊട്ടുക്കും പാടിയിട്ടും ഇ എം എസ് നമ്പൂതിരിപ്പാട് തന്നെ മുഖ്യമന്ത്രിയാക്കിയില്ല എന്ന പരിഭവം ഗൗരിയമ്മയ്ക്കുണ്ടായിരുന്നു. 1987 നായനാർ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പാർട്ടിയുടെ അനിഷേധനായ നേതാവ് ഇ എം എസ് കടന്നു വന്നപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി ഉൾപ്പെടെ സർവരും എഴുന്നേറ്റ് നിന്നു. എന്നാൽ പ്രതിഷേധത്തിന്റെ പരസ്യപ്രകടനമായിരുന്നു കാലിൽ കാലെടുത്ത് വെച്ചുള്ള ഗൗരിയമ്മയുടെ ഇരിപ്പ്. വർഷങ്ങൾക്കിപ്പുറം പാർട്ടിയിലേക്ക് തിരിച്ചു വരാനായി ഇരിപ്പിടങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വാഗതം പറഞ്ഞവരോട് പോലും അവർ സമ്മതം മൊഴിയില്ല. ഒറ്റനോട്ടത്തിൽ ഒരു നിറമാണെങ്കിലും മരണാനന്തരം പുതയ്ക്കുന്ന പതാക ഗൗരിയമ്മയ്ക്ക് ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ ചെങ്കൊടിയാണ്. കെ സി ബിബിൻ, മനോരമ ന്യൂസ്, ആലപ്പുഴ.